ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മളെ പ്ലാന്റുകളൊക്കെ ഒന്ന് കണ്ടോളിട്ടോ. ഒരു അടിപൊളി ഫെർട്ടിലൈസറും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ റിസൾട്ടുകളാണ് കേട്ടോ. നല്ല കരുത്തിൽ വേരുകൾ വരുന്നുണ്ടല്ലേ, പ്ലാന്റിലൊക്കെ മുട്ടും വന്നിട്ടുണ്ട്. ഈ വേരിൻ്റെയൊക്കെ ഒരു ഹെൽത്ത് നോക്കി. ഇപ്പോൾ ഇത്രയും ചൂട് കാലത്തും നമ്മളെ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഞാൻ കൊടുക്കുന്ന വളം തന്നെയാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ നിങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാന്റും ഇങ്ങനെ തന്നെ ആയിക്കാരം. എല്ലാ പ്ലാന്റും നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. നല്ല കരുത്തുള്ള വേരും നല്ല കരുത്തുള്ള കക്കീസും കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്രീൻ ടീ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഗ്രീൻ ടീ കുറേ മുമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്, അതുകൊണ്ട് കുറച്ച് കറുത്ത് പോയിട്ടുണ്ട്. ചായപ്പൊടി പോലെ ആയിക്കണു. ഗ്രീൻ ടീ ആണ് എന്തായാലും. പിന്നെ എന്താണ് പച്ച കളറിന് അതിൽ നല്ല കറുത്ത കളർ, ചായപ്പൊടീൻ്റെ കളറായിട്ടുണ്ട്. ഗ്രീൻ ടീ ആണ് കേട്ടോ, കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം നമ്മളെന്തായാലും ചായക്ക് ഉപയോഗിക്കണില്ല, അപ്പോൾ അത് നമ്മളെ പ്ലാന്റിന് ഉപയോഗിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചായപ്പൊടിയോ ഗ്രീൻ ടീയോ എന്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കേടൊന്ന് പോയാലും ഡേറ്റ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലാന്റിന് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 5-6 സ്പൂണ് ഗ്രീൻ ടീ നമ്മൾ ഇതിലിടുകയാണ്. ഇനി ഗ്രീൻ ടീ ഇല്ലാത്തൊരു ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒക്കെ കൊടുക്കട്ടോ. അതൊക്കെ നമ്മളെ പ്ലാന്റിന് നല്ലതാണ്. ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതും ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുത്താലും നമ്മളെ പ്ലാന്റിന് നല്ലതാണ്. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയാണെങ്കിലും പ്ലാന്റിന് നല്ലതാണ് കേട്ടോ. ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള ഗുണങ്ങളാണ്. ഗ്രീൻ ടീ നല്ലോണം തഴച്ച് വളരാൻ, പ്ലാന്റ് നല്ല ഹെൽത്തി ആവാനും, പ്ലാന്റ് നല്ല ഉഷാർ തഴച്ച് വളരാനും ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് ഗ്രീൻ ടീ കേട്ടോ. ഞാനൊരു 4-5 സ്പൂൺ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കളറൊക്കെ ആയില്ലേ. എന്നിട്ട് അത് ഒരു 10-15 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുത്തു. നല്ലോണം ഡൈലൂട്ട് ചെയ്തു കേട്ടോ. നല്ല കടുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, കാരണം ഇത്രയും വെള്ളത്തേക്ക് ഒഴിക്കണ്ടേ. അപ്പോൾ നല്ലോണം ഡൈലൂട്ട് ചെയ്യണ്ടേ. 4-5 സ്പൂൺ ഇട്ടിട്ടാണ് തിളപ്പിച്ചിട്ട് ഈ 10-15 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നല്ല കളറ് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് പച്ച കളർ കേട്ടോ. ഒരു കട്ടൻ ചായൻ്റെയും കളറല്ല, എന്നാൽ ലൈറ്റ് നല്ല ലൈറ്റ് പച്ചയല്ല, അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പുതിയ ഗ്രീൻ ടീ ആണെങ്കിൽ നല്ല ലൈറ്റ് പച്ച ഈകാരം വരും കേട്ടോ. എന്തായാലും ഞാനൊരു നിറച്ച് വെള്ളം എടുത്തു ഡൈലൂട്ട് ചെയ്തു. നല്ലോണം അരിച്ചിട്ട് നമ്മളെ പ്ലാന്റിന് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുക്കുന്ന വളമൊക്കെ നിങ്ങളും ഫോളോ ചെയ്തോളൂ. ഇപ്പോൾ കണ്ടില്ലപ്പോൾ നല്ല പച്ചല്ലേ ഇത് കാണാൻ. പിന്നെ നിങ്ങളും ഫോളോ ചെയ്തോളൂ, നിങ്ങൾക്കും ഇതേപോലത്തെ റിസൾട്ട് കിട്ടും കേട്ടോ. 2 അരിപ്പ വെച്ച് അരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ. എനിക്ക് സ്പ്രെയറൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പ്രെയറിലൊക്കെ കരടും ഒക്കെ കുടുങ്ങി. ഇനി ഈ ഒരു സ്പ്രെയർ മാത്രമുള്ളൂ. ഇതും മര്യാദയ്ക്ക് പിന്നെ സ്പ്രേ ചെയ്യാൻ പറ്റണില്ല, എന്നാലും വേണ്ടിയില്ല, ഉള്ളതുകൊണ്ട് ഒപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ പ്ലാന്റ് നല്ലോണം നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നല്ലോണം നനച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ നമ്മളെ പ്ലാന്റിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ. എല്ലായിടത്തും നന്നായി കൊടുക്കുക കേട്ടോ. വേരിലും തണ്ടിലും ലീഫിലും ഒക്കെ നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, മുട്ടിട്ട പ്ലാന്റിനൊക്കെ മുട്ടുമലൊക്കെ കൊടുത്തോളൂ കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് മുട്ടൊക്കെ തിന്നുമല്ലോ, അതിമ്പലൊക്കെ നീരൂറ്റി കുടിക്കാൻ വരും. അപ്പോൾ ഈ ഗ്രീൻ ടീ നമ്മൾ അതിമ്മക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ പ്രാണി പോലും ആ ഗ്രീൻ ടീ ഉണ്ടായതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൻ്റെ മുട്ടിൽ വന്നിരിക്കൂല കേട്ടോ. ആ പൂവൊക്കെ മൊത്തം വിരിയേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വാടിപ്പോവുക അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുക, അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളെ പ്ലാന്റിനെ. കാരണം ഭയങ്കര ചൂടാണല്ലോ, നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണ്. പുറത്തൊന്നും നമുക്ക് നിൽക്കാനും കൂടി പറ്റൂലല്ലോ. അപ്പോൾ അത്രയും ചൂടുള്ള സമയത്ത് പിന്നെ ഇപ്പം നമ്മൾ ഈ ഗ്രീൻ ടീ കൊടുത്താൽ നല്ല ഒരു കൂളിങ്ങും നല്ലൊരു ഇതും നമ്മളെ പ്ലാന്റിന് കിട്ടും കേട്ടോ. ഈ കാറ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 2 നല്ല പുതിയ തൈ വന്നത്, നല്ല കരുത്തോടു കൂടിയല്ലേ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഗുണമാണ്. ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, എനിക്കിൻ്റെ പ്ലാന്റൊക്കെ ഇപ്പോഴാണ് ഒരു സമാധാനമായതെന്ന്. അപ്പോൾ ആദ്യത്തെ പോലെ നല്ല ഉഷാറായി പ്ലാന്റൊക്കെ വരുന്നുണ്ട്. ഉള്ള പ്ലാന്റിലൊക്കെ മുട്ടും വരുന്നുണ്ട്, മുട്ടുള്ളതൊക്കെ പൂവായും വിരിയുന്നുണ്ട്. ഇനി പുതിയ മുട്ടുകളും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാം.
വേരുകൾ വരുന്നൊക്കെ, പുതിയ തൈകളും വേരുമൊക്കെ വരുന്നൊക്കെ ഇതാ തെങ്ങിൽ കെട്ടിച്ച പ്ലാന്റുകളാണ് കേട്ടോ. നല്ല അടിപൊളി വേരുകളാണ് എല്ലാം കേട്ടോ, കണ്ടില്ലേ. ശരിക്കൊന്ന് കണ്ടോക്കി, നമുക്ക് ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ മട്ടത്തിൽ ഇത്രയും ഉഷാറായിട്ട് വന്നിട്ടുള്ളത്, ഈ കൊടും ചൂടിൽ പോലും. അപ്പോൾ ഇത്രയും കൊടും ചൂടായിട്ടും നമ്മളെ ഫെർട്ടിലൈസറിൻ്റെ ഗുണമാണ്. ഓർഗാനിക് തന്നെ കൊടുക്കുക, കെമിക്കൽ കഴിയുന്നിടത്തോളം നിങ്ങളിപ്പോൾ ഈ ഒരു വേനൽക്ക് കൊടുക്കാതിരിക്കുക. കെമിക്കൽ എത്രത്തോളം കൊടുക്കണോ അത്രത്തോളം പ്ലാന്റിന് ചൂടാണ് കേട്ടോ തട്ടണത്. ഓർഗാനിക്കാവുമ്പോൾ നല്ല തണുപ്പേക്കാർ കേട്ടോ. അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ വേര് വന്നൊക്കെ കണ്ടില്ലേ, ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റുകളാണ്. നല്ല വേര് വന്ന് നല്ല കിക്കീസൊക്കെ വന്ന് ഉഷാറായി നിൽക്കുന്നത് കേട്ടോ. കണ്ടോക്കി, കണ്ടോളി, ശരിക്കും കണ്ടോളി. രണ്ട് നല്ല പുതിയ തൈ വന്നത് കണ്ടില്ലേ. ഈ വലുപ്പായിപ്പത് ഈ ഒരു പ്ലാന്റും അങ്ങനെ തന്നെ ഈ ഒരു വലുപ്പമായി. അതിൻ്റെ വേരുകൾ കണ്ടില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പ്ലാന്റ് വലുതായൊക്കെ നിറയെ മുട്ടായില്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് കുട്ടികളെ സ്കൂളൊക്കെ തുറക്കുന്ന ആ സമയമാകുമ്പോഴത്തേന് മഴ പെയ്യുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് പൂക്കൂട്ടോ. നമ്മൾ പറയാമല്ലോ കൊല കുത്തി പൂക്കുക, എന്നാൽ ആ കൊല കുത്തി തന്നെ പൂക്കൂട്ടോ. ഇപ്പം തന്നെ നല്ല ഉഷാറിൽ സ്പൈക്ക് വരുന്നുണ്ട്, മൂന്നും നാലും ഒക്കെ കൊല വരുന്നുണ്ട് കേട്ടോ. നല്ല സ്പൈക്കുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കിക്കീസും തന്നെ നല്ല വണ്ണത്തിലും നല്ല കരുത്തിലുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ഈ പിന്നെ നമ്മളെ ഷീറ്റ് ഇട്ടതിന് ശേഷം പുതുതായിട്ട് വളം കൊടുക്കുന്ന വീഡിയോ ആദ്യം തൊട്ട് ഇട്ടിട്ടുണ്ട്. അത് അതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഈ പ്ലാന്റ് എങ്ങനെയാണോ ഇപ്പോൾ നിൽക്കണോ അതുപോലെ നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ പറ്റ ഉണങ്ങി നിന്നിന് മരമാണത്. അയ്മലാണ് ഇപ്പോൾ ആ മൂന്നും നാലും അഞ്ചും ഒക്കെ സ്പൈക്കും ഓരോരോ പ്ലാന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, നമ്മളെ പ്ലാന്റിൽ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വെട്ടിക്കളഞ്ഞ അയ്മൽ ഇനി വീണ്ടും സ്പൈക്ക് വരില്ലേ എന്ന് വരും കേട്ടോ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ലീഫിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടുള്ളത്, മേലെ രണ്ട് കൊലയുണ്ട്, പിന്നെ അതിൻ്റെ താഴെയുള്ള ലീഫിൻ്റെ അടിയിൽ കൂടി രണ്ട് സ്പൈക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ പ്ലാന്റ് മേലൊക്കെയാണ് കണ്ടില്ലേ എത്ര സ്പൈക്കാണ് വരുന്നത് നോക്കാണി. ഇതാണ് കൊല കുത്തി പൂക്കുന്നു ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ആ ഫെർട്ടിലൈസറാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടണ് വരും നമുക്ക്, അതേപോലെ തന്നെ പ്ലാന്റിൽ പൂവിടും. പിന്നെ ഈ ഒരു ഐറ്റം എപ്പോഴും നല്ലോണം പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നാല് സ്പൈക്കാണ് ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുള്ളത്, കാണുന്നുണ്ടല്ലോ. ഇതും അങ്ങനെ തന്നെ നാല് സ്പൈക്ക് വന്ന് നാല് കൊല പൂവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ വളങ്ങൾ, ഞാൻ കൊടുക്കുന്ന വളങ്ങൾ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഇതൊക്കെ ഒരു ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും എല്ലാം കൂടിയാണ് കേട്ടോ നമ്മളെ വളങ്ങൾ. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ വേറൊരു പ്ലാന്റിൽ നോക്കി, ഒരു മുട്ട് വന്നു, രണ്ടാമത് ഒരു മുട്ട അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നു. അതിൻ്റെ രണ്ട് ലീഫിൻ്റെ അടിയിൽ നിന്ന് ഓരോരോ മുട്ട് വരുന്നു നോക്കി, സ്പൈക്ക് പുറത്തേക്ക് ചാടുന്നുണ്ടോ, കണ്ടില്ലേ. പ്ലാന്റ് നല്ല ഹെൽത്തി അല്ലേ. അപ്പം നാല് സ്പൈക്ക് ഇതിമലും ആയില്ലേ, കാണുന്നില്ലേ ഞങ്ങൾ. നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഒരു ഗുണമാണത്. ഞാൻ പറയുന്ന പോലെ നിങ്ങളും ചെയ്ത് നോക്കി നിങ്ങളെ പ്ലാന്റുകളൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കൾ തരും കേട്ടോ. നമുക്കൊരു ജൂൺ ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേ നമ്മളെ പ്ലാന്റ് നിറയെ പൂക്കളാവും. എൻ്റെ പണ്ടത്തെ പ്ലാന്റ് പോലെ ആവും കേട്ടോ. ഇപ്പം തന്നെ എനിക്കൊക്കെ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു സമാധാനമാണ്. ഇപ്പോൾ നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ഈ പ്ലാന്റുകൾ കാണുന്നത്. മറ്റത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, മാനസികമായിട്ട് ചെടി കട്ടുണ്ടായതുകൊണ്ട് ആ ഒരു മാനസിക തകർച്ച ഉണ്ടായിരുന്നു. എൻ്റെ പ്ലാന്റൊക്കെ നശിച്ച തകർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൂവൊക്കെയാണ് ഇതെല്ലാം ഭംഗിയില്ലേ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ആ പൂവ് മിനിയേച്ചറാണ്, നിറയെ പൂക്കൾ ഉണ്ടാവും ഈക്കാരം. ഇപ്പോൾ പ്ലാന്റൊക്കെ ഉഷാറായി. ചെടി കൊണ്ടുപോയത് കിട്ടിയോന്ന് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്. ചെടി കൊണ്ടുപോയത് ആരും തിരിച്ച് കൊണ്ടുവന്നരാനാവില്ലല്ലോ കൊണ്ടുപോയത്, അപ്പോൾ അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയൊരു നല്ല അതുകൊണ്ട് നന്നാവട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അവരെ മനസ്സൊക്കെ ഒന്ന് മാറി അത് എനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എന്നും വിഷമം തന്നെയാണ്, വലിയൊരു നൊമ്പരാണത്. ഇതിൽ കിട്ടാത്തൊരു പ്ലാന്റ് ഉണ്ട്, എൻ്റെ കാറ്റ്ലിയാളാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുപോയവർക്ക് മനസ്സ് മാറി എനിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് അത് കൊണ്ടുവന്ന് തരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എൻ്റെ ഈ മനസ്സ് ഉരുകണോടത്തോളം അവർക്കും തന്നെ ഒരു സമാധാനം കിട്ടൂലല്ലോ. അപ്പോൾ ആ മനസ്സ് ഉരുകി ഇങ്ങനെ നീറി നീറി കഴിയണം, അവർക്ക് സമാധാനം കിട്ടട്ടെ, കൊണ്ടുപോയവർ ഇനി അതുകൊണ്ട് നന്നായിക്കോട്ടെ, അത് വേറെ കാര്യം.
പക്ഷെ എന്നാലും എൻ്റെ മനസ്സുരുകുമ്പോൾ നമ്മളെ പഠിച്ച റബ്ബ് നമ്മളിത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവർക്കൊരു മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തന്നുകാണ്ട് എനിക്ക് തന്നെ സന്തോഷിപ്പിക്കുകയായിരുന്നു. നന്നായിന് മനസ്സ് ഭയങ്കര വിഷമത്തിലായിരുന്നു. നോമ്പ് 30 ദിവസം ഞാൻ അതൊന്ന് അവർക്ക് കൊണ്ടുവന്ന് തരാൻ തോന്നണേന്നാണ് പഠിച്ചവനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുപോലെ അത് തന്നാൽ മതിയായിരുന്നു അവർ. ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ എടുത്തോട്ടെ, അതുകൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ. എൻ്റെ മനസ്സ് ഉരുകുന്നുണ്ട്, അതെന്തായാലും ഉരുകുമല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെങ്ങനെയാണ് ഈ പ്ലാന്റ് നോക്കുന്നത് എന്നുള്ളത്. നല്ലോണം നിങ്ങൾക്കറിയാം, ഞാൻ ഇത്രയും നോക്കിയിട്ടാണ് ഈ ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റ് ഇങ്ങനെ ആയത്. ഇത്രയും നോക്കിയിട്ട് ഇത്രയും പൂക്കളും നമുക്ക് തന്നത്, നല്ലോണം പൂവായി. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ പൂവ് വരുന്നില്ലേ, പൂക്കൾ കാണുന്നില്ലേ, ഈ പൂക്കളൊക്കെ ഇപ്പോൾ എനിക്ക് ആ ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നോക്കണോണ്ടാണ് പ്ലാന്റുകളൊക്കെ ഇത്ര ഉഷാറായി നിൽക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നാൽ നന്നായിരുന്നു. പ്ലാന്റുകളൊക്കെ നോക്കി അത് ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെയും സങ്കടം വരും. അത് പോട്ടെ, ഇനി അതിനെപ്പറ്റി ഞാനൊന്നും പറയണില്ല. പ്ലാന്റ് കിട്ടിയിട്ടില്ല, പിന്നെ എൻ്റെ ചെടികളൊക്കെ കണ്ടോളി കേട്ടോ നിങ്ങൾ. അതാണിപ്പോൾ നമുക്ക് നല്ലത്, ഇതുമേൽ പറഞ്ഞിട്ട് നമ്മൾ മനസ്സ് സമാധാനിപ്പിച്ച് നിൽക്കുക. അവിടെ ഒരു മിനിയേച്ചർ ചെറിയ പൂവ് കണ്ടില്ല, അതിൻ്റെ വലിയ പൂവാണത് കേട്ടോ. പ്ലാന്റൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഈ ഗ്രീൻ ടീ നിങ്ങളെല്ലാവരും കൊടുക്കണേ. ഈ ചൂട് കാലത്ത് ഈ ഗ്രീൻ ടീ കൊടുക്കുന്നത് നമ്മളെ പ്ലാന്റിനൊക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.